ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, അഫ്ഗാൻ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മസാലയ്ക്ക് ആവശ്യമായി ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ പച്ചമല്ലി, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1.25 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് സ്പൈസസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാക്കി പൊടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ മീഡിയം സൈസിലുള്ള ഒരു 3 സവോളയും, 1 പിടി മല്ലിയും, 7-8 പച്ചമുളകും, 1 ടീ കപ്പ് തൈരും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ തൈരെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാൻ. ഇനി ചിക്കനിലേക്ക് പൊടിച്ചെടുത്ത മസാലക്കൂട്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തൈര് ചേർത്ത് അരച്ചു വെച്ച പേസ്റ്റും കൂടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇനി അഫ്ഗാനി ചിക്കന് അതിൻ്റെതായ ഒരു ഫ്ലേവർ കിട്ടാനായി നമ്മൾ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കും വിധം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമുക്കിനി ചിക്കനെ മിനിമം 1-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ ചിക്കനിൽ മസാല എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എത്ര ടൈം വെക്കാമോ അത്രയും വെക്കുക, കറിക്ക് നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. ചൂടായ പാനിലേക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയിൽ നിന്നും ചിക്കൻ മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് അത്യാവശ്യം ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ വശവും ഒരേപോലെ ഫ്രൈ ആകും വിധം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് മൂത്ത് പോകരുത്, നമുക്ക് ഒരു ഷാലോ ഫ്രൈ ആണ് ആവശ്യം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളം എല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി ചിക്കൻ്റെ എല്ലാ പീസിലും പിടിക്കും വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്ലേവർ കിട്ടാനായി ചിക്കനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനായി ചാർക്കോൾ കത്തിച്ച് അതിലേക്ക് 1 ഏലക്കായും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 ലിഡ് വെച്ച് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ അഫ്ഗാൻ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇടയ്ക്കൊക്കെ നമ്മുടെ കേരള സ്റ്റൈലിൽ നിന്നൊക്കെ മാറി ഇതുപോലത്തെ നോർത്തേൺ ഡിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.